सर्वत्र गोविन्दनामसङ्गकीर्तनं गोविन्द हरि गोविन्द हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 देवि हरे देवी 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 हरे हरे

അഭിഘ്നമസ്തു ശ്രീഗം ഗുരുഭ്യോ നമ സർവഭാഗ്യങ്ങളും സർവൈശ്വര്യങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ച അച്ഛനമ്മമാരുടെ പൂർവ പരമ്പരയുടെ മുഴുവൻ ഭാഗ്യവും നമുക്ക് കിട്ടണം അനുഗ്രഹവും നമുക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ച ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികളാൽ വിരചിതമായ മാതൃപഞ്ചകം ലോകത്തിൽ ഒരാൾക്കും ഒരു വ്യക്തിക്കും തൻ്റെ അമ്മയോടുള്ള കടപ്പാട് ദീർഘാവതല്ല എത്ര പറഞ്ഞാലും എന്തു ചെയ്താലേ ഇനി നമുക്കൊക്കെ പലപ്പോഴും തോന്നും നമുക്കൊക്കെ അത് പറ്റുമെന്ന് പക്ഷേ ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികൾ തന്നെ പറഞ്ഞു വയ്ക്കുന്നു ഗർഭപാത്രത്തിൽ കിടന്ന് നമ്മൾ അന്ന് ചവിട്ടിയ ഒരു ചവിട്ടിനുള്ള ഒരു കൂലിയാവില്ല നമ്മൾ ഈ ജന്മം എന്തൊക്കെ ചെയ്താലും എന്ന് പറഞ്ഞിട്ടില്ലേ ചാർജ് ചിലപ്പോ കമ്മി ആയിട്ട് ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ട് ഗോവിന്ദ നാമ കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ ശങ്കചാര്യസ്വാമികളുടെ ജീവിതവുമായി വളരെ അടുത്ത് ബന്ധമുണ്ട് ഈ മാതൃപഞ്ചകത്തിന് ശങ്കരാചാര്യസ്വാമികൾ അമ്മ ആര്യാമ്പ അച്ഛൻ ശിവഗുരു വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ സന്യാസമാർഗം സ്വീകരിക്കണമെന്നാഗ്രഹം അച്ഛനും അമ്മയും സ്വാഭാവികമായിട്ടും ലോകത്തിലെ ഏതൊരു അച്ഛനും അമ്മയും പോലെ തന്നെ ഇല്ലേ ആ ഒരു കാര്യത്തിലേക്ക് അത്ര കണ്ടധികം സമ്മതം മൊഴിയില്ല ഇല്ലേ അവസാനം ശങ്കരന്റെ പിടിഭാശയ്ക്ക് മുന്നിൽ അമ്മ സമ്മതിക്കും അമ്മ പറയും നിർബന്ധമാണെങ്കിൽ അങ്ങനെയാവാം ഒരൊറ്റ കണ്ടീഷൻ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള സമയമാവുമ്പോൾ അന്ത്യേഷ്ടിയുടെ സമയമാവുമ്പോൾ നീ തിരികെത്തണം തിരിച്ചെത്തണം സന്യാസിയായി ശൃംഗേരിയിലായിരുന്ന സമയത്ത് ശങ്കരാചാര്യസ്വാമികൾ മനസ്സിലാക്കണോ അമ്മ മരണസന്ന മരണാസന്നിയാണ് തൻ്റെ യോഗശക്തി പ്രയോഗിച്ച ആചാര്യസ്വാമികൾ അമ്മയുടെ അടുത്തെത്തി അമ്മ മരിക്കുമ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു അന്ത്യകർമ്മങ്ങളുമൊക്കെ വിധിയാമ്മണ്ണം കാരണം പൂർണ്ണ ഗൃഹസ്ഥാശ്രമിയല്ലോ വിധിയാമണ്ണം ചെയ് പറ്റുന്നതൊക്കെ ചെയ്തു ആ സമയത്ത് ശങ്കരാചാര്യസ്വാമികൾ എന്ന് വിശ്വസിക്കുന്നതാണ് ഈ മാതൃപഞ്ചകം അതൊരു ദേവതാസ്തുതിയായിട്ടോ അല്ലെങ്കിൽ തത്വശാസ്ത്രപരമായിട്ടോ ഒന്നും ആയിരുന്നില്ല അതിൻ്റെ തുടക്കം വേദപുരാണങ്ങളിലും വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും പുരാണങ്ങളിലുമൊക്കെ സക്ഷാൽ എന്നാണ് നമ്മൾ പറയുക ഇല്ലേ ലോകത്തിൻ്റെ അമ്മയായ ജഗജ്ജനനിയെ ഇല്ലേ അതുപോലെ തന്നെ ഈശ്വരനായി പ്രകീർത്തിച്ചു പല ജ്ഞാനികളും അമ്മയെ പോലെ ഈശ്വരനെ സമീപിച്ചു അതിനാൽ മാതൃരൂപത്തിലുള്ള ഈശ്വരനെയോ ഈശ്വര രൂപത്തിലുള്ള മാതാവിനെയോ കുറിച്ചല്ല ശങ്കറിനവിടെ എഴുതിയത് തൻ്റെ ശരീരം തന്ന അമ്മയായ സ്ത്രീയോട് മകന്റെ കടമകൾ നിർവഹിക്കാനാവാത്തതിൻ്റെ കുറ്റബോധമാകണം ശങ്കരാചാര്യ സ്വാമികളിൽ കൂടുതൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കുട്ടികൾ ഒരിക്കലെങ്കിലും ഈ മാതൃപഞ്ചകം പഠിച്ചിരിക്കണം വായിച്ചിരിക്കണം ആസ്താം സമഹേ നൈരുച്യം तनुषोषणं मलमयिषय्या च सांवल्सरी एकस्यापि न गर्भभारभरणक्लेशस्य यस्य क्षमो अपि निष्कृतीमुन्नतोपि तनिस्तनयस्य जनन्यी कुलमुपसृत्या स्वप्नकाले तु दृष्ट्वा यदि समुचितवेषं प्रारुदो मां त्वमुच्ये गुरुकुलमथ सर्वं प्रारुदत्ते समक्षं सपदि चरणयोस्ते मातरस्तु प्रणामम् न दत्तं मातस्ते मरणसमये तोयमपि वा स्वधावानो दत्ता मरणसमये श्राद्धविधिना न जप्तो मातस्ते मरणसमये तारकामनुकाले सम्प्राप्ते मयि गुरुदयाम्

वाचि माता ददाम्यहं तण्डुलमेव शुष्कम् अम्बेति तातेति शिवेति तस्मिन् प्रसूतिकाले यदो वचुचें कृष्णेति हरे मुकुन्दे तह्यो जनन्ये रचितो ओ ആദ്യത്തെ ശ്ലോകത്തിന്റെ സാമാന്യ അർത്ഥം പ്രസൂതി പ്രസൂതി സമയേ സമയേ ദുർവാര പ്രസവ എങ്ങനെയാണ് ഇയം ഈ ദുർവാര ശൂലവ്യഥ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാനാവാത്ത കടുത്ത കഷ്ടപ്പാടുകൾ കൊണ്ടുണ്ടാകുന്ന വേദന അല്ലെങ്കിൽ തിരിച്ച് വേദന കൊണ്ടുണ്ടാകുന്ന കഷ്ടപ്പാട് ആസ്താം താവത് അങ്ങനെയാകട്ടെ അതിനു പുറമേ നൈരുച്യം ഭക്ഷണത്തിൽ സ്വാതില്ലായക തനുശോഷണം ശരീരം മെലിച്ചിൽ ശക്തിക്ഷയം സാമ്പത്സരി ഒരു വർഷത്തോളം നീണ്ടു കിടക്കുന്ന മലമയി ശയ്യാജ മലമയിയായ കുഞ്ഞിൻ്റെ മലം വീണ് മലിനമായ ശയ്യയിലുള്ള കിടപ്പും മാധുസംഭവ അമ്മയ്ക്കത് സംഭവിക്കുന്നു യസ്യ ഗർഭാരഭരണാക്ലേശസ് അമ്മയ്ക്കുണ്ടാകുന്ന യാതൊരു ഗർഭാധ ഗർഭധാരണ ക്ലേശമുണ്ടോ തസ്യ ഏകസ്യ അപി അതിൻറെ ഒന്നു പോലും നിഷ്കൃതി കടം വീട്ടാനാവില്ല അതുകൊണ്ട് ഒന്നിൻ്റെയും കടം വീട്ടലിനെ ചെയ്യുവാൻ ഉന്നത അഭിതനയാ ഉന്നത അഭിതനയാന്ന് വച്ചാൽ ഉന്നതനായ മകനു പോലും പുത്രനു പോലും നക്ഷമ സമർത്ഥനാകുന്നില്ല തസ്യൈ ജനന്യ നമ അങ്ങനെയുള്ള അമ്മയെ ഞാൻ ഇതാ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ശ്ലോകം ഒരിക്കൽ കൂടി ഒന്ന് നോക്കാം आस्ताम् तावदीयम् प्रसूतिसमये दुर्वारशुलभ्यधा नैरुच्यं तनुशोषणं मलमयीशय्या च एकस्यापि न गर्भभारभरणक्लेशस्य यस्य क्षमो दातुं निष्कृतिम् उन्नतोऽपि तनयस्तनस्य जनन्यी नमा तनय അപ്പോ ശ്ലോകത്തിന്റെ സാമാന്യ അർത്ഥത്തെ ഇങ്ങനെ പറയാം ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഒഴിവ് എന്തൊക്കെ വേദനകൾ സഹിക്കേണ്ടി വരുന്നു ആ വേദന എത്ര കടുത്തതാകുന്നു അതിരിക്കട്ടെ അതിനു പുറമെ കുഞ്ഞ് ഗർഭത്തിലായിരിക്കുമ്പോൾ എന്തെല്ലാം ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരുന്നു ഭക്ഷണത്തിന് രുചിയില്ല ശരീരം ക്ഷീണിക്കല് പിന്നെ കുഞ്ഞ് പിറന്നാലോ ഏതാണ്ട് പിന്നെ കുറേ അടുത്ത വർഷങ്ങൾ മലമൈശയ്യ ഇല്ലേ കുഞ്ഞിൻ്റെ മലമാകുന്ന ശൈ്യയുടെ പുറത്തണമയുടെ ഉറക്കം ഇതൊക്കെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ പിന്നെ എപ്പോഴെങ്കിലും ഇല്ലേ എന്തൊക്കെ ക്ലേശങ്ങളാണ് അമ്മയ്ക്കുണ്ടാകുന്ന കണക്കറ്റ ക്ലേശങ്ങളിൽ ഒന്നുപോലും പ്രതിക്രിയ നടത്താൻ ഒരു മകന് സാധിക്കില്ല മകൻ ഇനിയിപ്പോൾ എത്ര വലിയ പോലീസ് ഉദ്യോഗസ്ഥനോ ഡോക്ടറോ വക്കീലോ പ്രൊഫസറോ ഒക്കെ ആയിക്കോട്ടെ പക്ഷേ അതിനകത്ത് അന്നമ്മ അനുഭവിച്ച ഒരു കഷ്ടപ്പാടിൻ്റെ ഒരെണ്ണം പോലും നമുക്ക് തിരിച്ചു ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള അമ്മയ്ക്കായിട്ട് ഞാൻ എൻ്റെ വിനീത നമസ്കാരം അർപ്പിക്കുന്നു എന്നാണ് ആദ്യത്തെ ശ്ലോകം രണ്ടാമത്തെ ശ്ലോകം ഗുരുകുലമുപസൃത്യ സ്വപ്നകാലേ സ്വപ്നത്തിൽ ത്വം ത്വംഭവതി ഗുരുകുലമുപശ്രൃത്യ ഗുരുകുലത്തിലേക്ക് വന്നിട്ട് എന്ത് ചെയ്തു സമുചിത വേഷം ഒരു സന്യാസിക്ക് ചേർന്ന വേഷത്തോടുകൂടിയ എന്നെ കണ്ടിട്ട് ഉച്ച ഉച്ചത്തിൽ അമ്മയായ ഭവതി പ്രാരുത നിലവിളിച്ചു സന്യാസി വേഷം ധരിച്ച എന്നെ കണ്ടിട്ട് അമ്മ ഉച്ചത്തിൽ ഉച്ചത്തിൽ കരഞ്ഞു ആ ഏതൊരു അമ്മയ്ക്കും സഹിക്കാൻ പറ്റില്ല ബാലനായി കളിക്കോപ്പുകൾ വെച്ച് കളിക്കേണ്ട പ്രായത്തിൽ കക്ഷായം എടുത്ത് തലമുണ്ടനം ചെയ്ത് സന്യാസി വേഷത്തിൽ എന്നെ കണ്ടപ്പോൾ അമ്മ എന്ത് കരഞ്ഞു അമ്മ കരഞ്ഞു അനന്തരം വേഗത്തിൽ അധ സപതി അനന്തരം വേഗത്തിൽ തേ സമക്ഷം മുമ്പിൽ അമ്മയായിരിക്കുന്ന ഭവതിയുടെ മുന്നിൽ സർവം ഗുരുകുലം ഗുരുകൂ ഗുരുഭൂതരും ശിഷ്യരും ഗുരുകുലം മുഴുവൻ ഉച്ചത്തിൽ നിലവിളിച്ചു ഹേ മാതാ അലയോ അമ്മേ തേ പാതയ അങ്ങനെയുള്ള അമ്മയുടെ ഇരുപാദങ്ങളിൽ പ്രണാമമസ്തു പ്രണാമം ഞാൻ സമർപ്പിക്കുന്നു അപ്പോ എന്നിട്ട് പറയും ഇത് എവിടെ സംഭവിച്ചു സ്വപ്നകാലേ സ്വപ്നത്തിൽ ഗുരുകുലത്തിലേക്ക് വന്നിട്ട് ഗുരുകുലത്തിലേക്ക് വന്നിട്ട് എന്ത് ചെയ്തുവാ കണ്ടു എന്ത് കണ്ടു സമുചിത വേഷം യദീവേഷത്തിലുള്ള എന്നെ കണ്ടു പ്രാദുരോ മാം ത്വമുച്ച അമ്മ ഉച്ചത്തിൽ നിലവിളിച്ചു പ്രാദുരോ ഇല്ലേ എന്ത് വിളിച്ചു ഇല്ലേ സർവം ഗുരുകുലത്തിലെ സർവരും ഗുരുഭൂതന്മാരും ശിഷ്യന്മാരും സർവം സമക്ഷം ഗുരുകുലമർവം ഗുരുകുലം മുഴുവൻ സങ്കടപ്പെടുന്നതായി കണ്ടു എന്നിട്ടോ അങ്ങനെയുള്ള അമ്മയെ സ്വപ്നത്തിൽ പോലും മകന് എന്തു പറയുന്നത് മകന് ഹിതമല്ലാത്തതൊന്ന് കണ്ടാൽ അമ്മമാരെ നിലവിളിക്കും എന്ന് പറഞ്ഞതുപോലെ സ്വപ്ന ഗുരുകുലം സ്വപ്നകാലേതു സ്വപ്നകാല ദൃഷ്ടുവാലത്തിൽ അമ്മ ഗുരുകുലത്തിൽ ഉപസ്രൃതയായിട്ട് വന്നിട്ട് യതി വേഷം ദൃഷ്ടമുചിതം സന്യാസി വേഷം ധരിച്ച എന്നെ കണ്ടിട്ട് അമ്മ ഉറക്കെ 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 സങ്കടപ്പെട്ടു ഗുരുകുലം കൂടെ കരഞ്ഞു അങ്ങനെയുള്ള അമ്മ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് മൂന്നാമത്തെ ശ്ലോകത്തിലതസ്തേ മരണസമയ അല്ലയോ അമ്മേ തേ മരണസമയേ അമ്മയുടെ മരണകാലത്ത് തോയമവി വെള്ളം തരാനോ മയാനദത്തം എന്നാൽ നൽകപ്പെട്ടില്ല മയാനദത്തം എനിക്ക് നൽകാൻ കഴിഞ്ഞില്ല തേ മരണസമയേ അമ്മയുടെ മരണസമയത്ത് ശ്രാദ്ധവിദിനാ ശ്രാദ്ധവിദിന ശ്രാദ്ധവിധി അനുസരിച്ച് സ്വതാവാനോ ദധയാ തർപ്പണമോ എന്നാൽ നൽകപ്പെട്ടില്ല മാതാ അല്ലയോ അമ്മേ തേ മരണസമയേ അമ്മയുടെ മരണസമയത്ത് താരകമനു അപിവാ സംസാര തരണത്തിനുള്ള താരക പോലുമോ സംസാര കടക്കാനുള്ള സംസാര തരണത്തിനുള്ള ഒരു താരകമന്ത്രം മന്ത്രം പോലുമോ നജപ്ത അമ്മയ്ക്കു വേണ്ടി ജപിക്കപ്പെട്ടില്ല അമ്മയ്ക്ക് വേണ്ടി ജപിച്ചില്ല അകാലേ സംപ്രാപ്തേ മൈ അസമയത്ത് വന്നു ചേർന്ന എൻ മാതാ അമ്മേ അതുലാം ദയാം കുരു തുലതയില്ലാത്ത ദയെ കാട്ടിയാലും അതായത് നദത്തം മാതസ്തേ നദത്തം നൽകാൻ കഴിഞ്ഞില്ല മാതസ്തേ മരണസമയേ തോയമ പിയമയ്ക്ക് ജലം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്താണ് സന്യാസമാണ് ഇല്ലേ സന്യാസിക്ക് പൂർവാശ്രമം എന്ന് പറയുന്നൊരാശ്രമം ഇല്ല സന്യാസി എല്ലാം സന്യാസത്തിൻ്റെ ചിട്ടകൾ അറിയുന്നവർക്ക് അറിയുമില്ലേ സന്യാസ ദീക്ഷ സ്വീകരിക്കുന്നതോടുകൂടി പൂർവ്വജന്മം തന്നെ കടം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സർവർക്കും ശ്രദ്ധമൂട്ടിയാണ് പടിയിറങ്ങുക പിന്നെ ബന്ധങ്ങളില്ല സന്യാസിക്ക് ലോകമാണ് ബന്ധവും ലോകമാണ് ബന്ധവുമൊക്കെ ന ദത്തം മാതസ്തേ മരണസമയ എന്നാൽ നൽകപ്പെട്ടില്ല ദത്തം നൽകുക ന ദത്തേ മാതസ്തേ മരണസമയ തോയ സ്വധാവാ സ്വതാ സ്ത്രോത്രം നമുക്കറിയാം സ്വതാവാ തർപ്പണാദികൾ ചെയ്തില്ല നവോം ശ്രാദ്ധവിധികൾ ഒന്നും അമ്മയ്ക്ക് ഞാൻ ചെയ്തിട്ടില്ല ജപിച്ചും കൂടിയില്ല മാതസ്തേ മരണസമയേ താരകനോ താരകമന്ത്രം പോലും ഒന്നും ജപിച്ചില്ല അകാലേ സംപ്രാപ്തേ മയി അസമയത്ത് വന്ന് കയറിയുരുദയാതരമുലോ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുന്നു പിന്നെയോ

ജീവൻ രാജാവാകുന്നു സുതാത്വം ചിരംജീവ മകനെ നീ വളരെ കാലം ചിരഞ്ജീവിയായിരിക്കൂത്യാസ്തവ എന്ന് നമ്മൾ ശ്ലോകത്തിലും ഇത്യുത്തവത്യാ തവ എന്ന് പറഞ്ഞ് അമ്മയുടെ എന്ന് പറഞ്ഞ അമ്മയുടെ വാചി വായിൽ മാതാ അങ്ങനെ പറഞ്ഞ അമ്മയുടെ വായിൽ വാചിമാതാ വായിൽ ശുഷ് ത ഉണങ്ങിയ അരിമണിയാണ് അഹം ദി ഞാൻ തരുന്നത് ശുഷ്കം ദദാമ്യഹം ഞാനും വായിലേക്ക് സമർപ്പിക്കുന്നു ഇല്ലേ എന്ത് സമർപ്പിക്കുന്നു ഉണങ്ങിയ അരിമണികൾ ദാ സമർപ്പിക്കുന്നു മുക്താമണി നയനം മമേദി മുക്താമണി എൻറെ മുത്തുമണിയാകുന്നു എൻറെ ചിന്താമണി ആകുന്നു എൻറെ മമേതി രാജേദി എൻ്റെ ജീവനാകുന്നു ജീവേതി എൻ്റെ ജീവനാകുന്നു മമ രാജേതി എൻ്റെ രാജാവാണ് എൻ്റെ മകൻ സുതത്വം നിത്യുക്തവത്യാസ്തവ നിത്യുക്തവത്യാസ്തവ ഇങ്ങനെയൊക്കെ പറഞ്ഞ അമ്മയുടെ വാചിമാത ഇങ്ങനെയൊക്കെ പറഞ്ഞ അമ്മയുടെ വൈലയ്ക്ക് ദദാമ്യഹം തണ്ടുലമേ വഷ്കം ഉണങ്ങിയ അരി മാത്രമല്ലേയോ അല്ലേയോ അമ്മേ എനിക്ക് സമർപ്പിക്കാൻ കഴിയുന്നുള്ളൂ അംബേദി താദേദി ശിവേതി തസൂതികൃഷ്ണേദി ഗോവിന്ദഹരേ മുകുന്ദേ ത്രിഹോയേ രചിതോ യമഞ്ജലിം തസ്ൻ പ്രസൂതികാലേ എന്നെ പ്രസവിച്ച സമയത്ത് അംബേദി താദേദിതി എൻ്റെ അമ്മേ എൻ്റെ അച്ഛ എന്നും ശിവേതി കൃഷ്ണേദി ശിവനേ കൃഷ്ണനേ എന്നും ശിവൈതി കൃഷ്ണദിതി എന്നും ഹരേ ഇതി തി ഹരേ എന്നും ഏതൊരമ്മ യത് മുരഞ്ഞു പ്രാർത്ഥിച്ചോം ഈ കോപ്പുകൈ രചിത രചിക്കപ്പെട്ടിരിക്കുന്നു അംബേദി ശിവേദി തസ്മിൻ പ്രസൂതി കാലേ യോ ഭജു കൃഷ്ണേതി ഗോവിന്ദ ഹരേ മുകുന്ദ അങ്ങനെയുള്ള അമ്മയ്ക്കായിക്കൊണ്ട് ഏതൊരമ്മയാണോ പ്രസവകാലത്ത് എന്ത് വിളിച്ചത് കൃഷ്ണാ രാമ ഗോവിന്ദ എന്ന് വിളിച്ച് എൻ്റെ അമ്മയെ അമ്പേദി ദേദി എൻ്റെ അമ്മയെ എൻ്റെ അച്ഛ എന്ന് കരഞ്ഞെ വിളിച്ച് വിളപ്പിച്ചത് പിന്നെയോ കൃഷ്ണേതി ഗോവിന്ദ ഹരേ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ എന്ന് വിളിച്ച് വിളവെച്ചേ രചിതേ അങ്ങനെയുള്ള അമ്മയ്ക്കായിക്കൊണ്ട് രചിതേ രചിക്കുന്നു യലിം ആ അമ്മയ്ക്കായിക്കൊണ്ട് അഞ്ജലിം ഈ കോപ്പി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു അല്ലേ ഞാനിതാ എൻ്റെ അമ്മയ്ക്ക് അമ്മയ്ക്കായിക്കൊണ്ട് എൻ്റെ കൂപ്പുകൈ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മാതൃപഞ്ചകം ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുമ്പോൾ അല്ലെ ഓരോ അഞ്ചേ അഞ്ച് പഞ്ചകം എന്ന് വെച്ചാൽ അഞ്ചേ അഞ്ച് ശ്ലോകങ്ങളേ ഉള്ളൂ ഇല്ലേ ആസ്താന്തം ണക്ലേശാ നിഷതിമുന്നതോസ്തീ നുരുലമുപ്രൃത്ത സ്വപ്നകാല ദൃഷ്ടി സമുചിതവേഷം പ്രാദുരോമാം സമുച്ചേ ഗുരുകുലമതം പ്രാദുര പ്രാരുദത്തസമക്ഷം സതയോസ്തേ മദരസ്തു പ്രണമം నత్ మాతస్మి వాసునో ద్రాద్ధ విధి నా జో మాతస్ తారగ సమే అకాయరదు ముక్స్ నయనం మేది రాజేది జీవేది చిరం సుతత్వం మా దహం దండులమే మేమం అంబేది దాదే శివేది తస్ ప్రసూతి కాళే ఉంది గోవింద హే ത്യാഹോജരന്യോലിം ഗോവിന്ദ ഗോവിന്ദ സർവഭാഗ്യങ്ങളും ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ച ഹരിഹരി ഹരിബോൽ രാധേ രാധെ രാധെ രാധേഷ്യ ഇതി മാതൃപഞ്ചകം സമ്പൂർണ്ണം അപ്പോൾ എന്ന ജപിക്കാനുള്ള നാമം ഓം ಆದಿತ್ಯಾಯ ಆದಿತ್ಯ ಆದಿತ್ಯಾಯ ನಮ ಓಮ ಆದಿತ್ಯಾಯ ನಮ ಸರ್ವತ್ರ ಗೋವಿಂದ ನಮ ಸಂಕರ್ತನ ಗೋವಿಂದ ಹರಿಗೋವಿಂದ